ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കേരള സർക്കാർ വിവാദത്തിൽപ്പെടുകയാണ്. ഇപ്പോഴിതാ CPM സംസ്ഥാന സമിതി അംഗത്തിന്റെ ഭർത്താവിനെ CDIT അംഗമായി നിയമിച്ചതാണ് പുതിയ വിവാദം. ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ബന്ധുനിയമന വിവാദം പുകയുന്നു. CPM സംസ്ഥാന സമിതി അംഗവും ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സണുമായ TN സീമയുടെ ഭർത്താവ് ജയരാജനെയാണ് വിരമിച്ച ശേഷം CDIT ഡയറക്ടറായി നിയമിച്ചത്. നേരത്തെ CDIT മുൻ രജിസ്ട്രാറായിരുന്ന ജയരാജനെ വിരമിച്ചതിനു ശേഷം കരാർ അടിസ്ഥാനത്തിൽ 3 മാസത്തേക്ക് രജിസ്ട്രാറായി പുനർനിയമനം നൽകി. നടപടിയും വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ പുനർനിയമന വ്യവസ്ഥ പ്രകാരം ജി ജയരാജനെ 1 വർഷത്തേക്ക് നിയമിക്കാനാണ് സർക്കാർ തീരുമാനം. സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ജയരാജ് ഡയറക്ടറായി ചുമതലയേറ്റു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ പ്രതിമാസം 1.5 ലക്ഷം രൂപ ശമ്പളത്തിലാണ് നിയമനം. പ്രവൃത്തി പരിചയവും സ്ഥാപനത്തിനോടുള്ള ആത്മാർത്ഥതയും കണക്കിലെടുത്താണ് നിയമനമെന്നാണ് സർക്കാരിന്റെ വാദം. മതിയായ യോഗ്യതയില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് CDIT ഡയറക്ടറായി ജയരാജിനെ നിയമനം നൽകിയിരിക്കുന്നത്. അഴിമതി ആരോപണവും ജയരാജിനെതിരെ ഉയർന്നിരുന്നു. ഭരണാനുകൂല സംഘടനയുടെ കടുത്ത എതിർപ്പ് മറികടന്നാണ് CDIT ഗവേണിംഗ് സമിതി ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ ജയരാജനെ നിയോഗിച്ചത്. ആവശ്യമായ യോഗ്യതകളില്ലെന്ന് കാണിച്ച ജീവനക്കാരുടെ സംഘടനകൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതികളെല്ലാം അവഗണിച്ചാണ് പെട്ടെന്ന് ഇത്തരത്തിൽ നിയമനം നടത്തിയത്. രജിസ്ട്രാറായിരുന്നപ്പോൾ ജയരാജൻ ഡയറക്ടറുടെ യോഗ്യതയിൽ മാറ്റം വരുത്തിയെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. 2016 June 1 CDIT രജിസ്ട്രാറായി TN സീമയുടെ ഭർത്താവ് ജി ജയരാജിനെ നിയമിച്ചത്. അന്ന് പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ CDIT രജിസ്ട്രാറായി ജയരാജിനെ നിയമിച്ചത് വിവാദമായിരുന്നു. ഫെബ്രുവരിയിൽ സർവീസിൽ നിന്നും വിരമിച്ചതിന് പിന്നാലെയാണ് ജയരാജിനെ പുനർനിയമനം നൽകി സർക്കാർ അന്ന് ഉത്തരവിറക്കിയത്. CDIT സാമ്പത്തിക അടിത്തറ തകർത്തയാളെ ഡയറക്ടറാക്കരുതെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ CDIT എംപ്ലോയീസ് ഓർഗനൈസേഷൻ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയിരുന്നു. ഭരണപക്ഷ യൂണിയനായ CDIT എംപ്ലോയീസ് അസോസിയേഷനും ജയരാജിന്റെ പുനർനിയമനത്തിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ CPM ബന്ധുനിയമനത്തിൽ വെട്ടിലായിട്ടുണ്ട്. പിണറായി സർക്കാർ വെറും ഒരു സർക്കാരല്ല, വേറിട്ടൊരു സർക്കാരാണെന്ന് പറഞ്ഞപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. അധികാരത്തിലെത്തിയ ഉടനെ തന്നെ മന്ത്രിമാർ രാജിവെക്കുന്ന സ്ഥിതിവിശേഷം. തുടർച്ചയായുള്ള ബന്ധുനിയമനം വിവാദമായതോടെ ബന്ധുനിയമന അഴിമതി തന്നെയാണെന്ന് കർശന നിലപാടാണ് CPI മുഖപത്രത്തിലൂടെ അറിയിച്ചത്. അഴിമതിക്കെതിരായ പ്രഖ്യാപിത നിലപാടുമായാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. എന്നാൽ സ്വജനപക്ഷപാതം നിസ്സംശയം അഴിമതിയാണെന്ന് CPI മുഖപത്രം തന്നെ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. തെറ്റു ചെയ്തിട്ട് എതിരാളികൾ നടത്തുന്ന അഴിമതി കഥകൾ നിരത്തുന്നത് ജനത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്നും LDFന് മേൽ കരിനിഴൽ വീഴ്ത്തി ബന്ധുനിയമനമുണ്ട്. അത് CPIMന് വിഷയം കൂടുതൽ തലവേദനയായി മാറുകയാണ്. LDF സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ബന്ധുനിയമനം വീണ്ടും നടത്തിയതോടെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.